പൊന്നാര മക്കളെ, നമ്മളെ പെരിക്ക് കുറച്ച് ഗസ്റ്റ് വന്നപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, വന്നത് ആര്, അറബികളാണോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് നമ്മളെ പെരിക്ക് വരുന്നത് അറബികളല്ല, അറബി വന്നിരുന്നോ നമ്മളെ വീട്ടിൽ താമസിച്ചിനോ നമ്മളെ നാട് പുതുപ്പറമ്പങ്ങാടൊക്കെ മൊത്തം കാട്ടിക്കൊടുത്തിനോ, അത് വന്നത് നമ്മളെ ആങ്ങളുടെ കൂടെ വന്ന ഒരു അറബീനോ. ഓൻ്റെ പേര് എന്ന് വെച്ചാൽ ഹൊസൻ അബുൽ അല അൽ ഖലീഫ എന്നതിനും ആ ഒരു അറബിൻ്റെ പേര്. ഇന്ന് വരുന്ന ഗസ്റ്റ് വെച്ചാൽ ഇപ്പാൻ്റെ കൂടെ അല്ലൈനിലെ 22 വർഷത്തോളം കൂടെ റൂമിൽ താമസിച്ച് ഗസ്റ്റാണ് വരുന്നത്. അപ്പം എന്തായാലും ഓലെ വരവേൽക്കാൻ വേണ്ടി നമ്മളെ ഇപ്പം രാവിലെ തന്നെ ഒരു 6 മണി 6:30 തന്നെ പോയിക്കണ്. അപ്പം ഏകദേശം ഒരു 5:30 തുടങ്ങിക്കണ്. അപ്പം ഞങ്ങളെല്ലാവരോട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം നമ്മളെ വീട്ടിലേക്കുള്ള ഗസ്റ്റ് വരുമെന്ന് വിചാരിച്ച്. അപ്പം മക്കളെ, അത് വരുന്ന നമ്മളപ്പ. അപ്പോൾ ഒരു ഫാമിലി ആയിട്ടാണ് വരുന്നത്. ഓലെ കൂടെ ലേഡീസൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ ലേഡീസൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിൽ എന്താ ഒരു കുട്ടീനെ എന്താ ചേർത്താൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ വന്നതാണെന്ന് പറഞ്ഞു. എന്തായാലും ഓല് ഇവിടെ അതാ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇച്ചിനെയും മിന്നൊക്കെ ഇതാ അവരെ വരവേൽക്കാൻ വേണ്ടി മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴതാ മുന്നിൽ തന്നെ മുന്നോടിയായിട്ട് നടന്നുകൊണ്ട് വരുന്നുണ്ട്. നമ്മളെ ഗസ്റ്റുകളിതാ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്, ഇതിപ്പോൾ ആരെ വന്നിക്കണമെന്നൊക്കെ വിചാരിച്ച് കണ്ട്. അപ്പോൾ അതാ കണ്ടില്ല, സഫുമോളും മിന്നും ഇച്ചിനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതാ ഓല് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയാൽ എന്തൊക്കെയാണ് അവിടുത്തെ ഒരു ഐറ്റംസ് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുന്ന് കുട്ടികളെ കയ്യിലൊക്കെ കൊടുക്കണ കണ്ടു. പിന്നെ വേറെന്താണോ, നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഭാഷ അല്ല വലുത്. അന്ന് വന്ന് അറബി വന്നപ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയായിട്ട് അറബിയിലും ഇംഗ്ലീഷിലും എന്തൊക്കെയൊക്കെ ഒന്ന് ഒപ്പിച്ച് നമ്മൾ പറഞ്ഞുണ്ടാക്കിയിരുന്നു. പക്ഷേ നമുക്ക് ഓലെ ഭാഷ അത്ര അറിയില്ലെങ്കിൽ നമ്മളെ ആങ്ങളുടെ കുട്ടിയൊക്കെ ഏകദേശം അറിവൾക്ക് പാകിസ്ഥാനും അതേപോലെ തന്നെ ഫിലിപ്പൈൻസുകളൊക്കെ ഇടയിലൊക്കെ ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് ഓൾക്ക് അറിയാം. ഏതായാലും നമ്മളിപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ, ഒന്ന് കണ്ടു നോക്കുക. और ये दोनों मेरा उसका ये बाबू 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 എന്തോ ഒരു അത്ഭുത മനുഷ്യനെ കാണുന്ന പോലെ കുഞ്ഞോളെ കുട്ടിയും കുഞ്ഞോൻ്റെ കുട്ടിയും സഫുമോളൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. എന്തപ്പോൾ സംഭവം വിചാരിച്ച് കണ്ട്, ഓലൊക്കെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കണൊക്കെ ഉണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മകനും കൂടി ഉണ്ട്. ഇവനാണ് ബാംഗ്ലൂരിൽ എന്താ പഠിക്കാൻ വേണ്ടി ജോയിൻ ആകാനൊക്കെ വന്നതാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതാ ഓലിങ്ങനെ രാവിലത്തെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമൊക്കെ പോയി. ഓർക്ക് ടർക്കിയും ഇതൊക്കെ ഇപ്പം കൊടുത്തേക്കണ്. അപ്പൊ ഉപ്പാന്റെ ശേഷം അടുത്ത ഇന്റർവ്യൂവിനായിട്ട് ഇവിടെ കുഞ്ഞോ ഇരുന്നിക്കണ്. കുഞ്ഞോൻ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളത് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. എന്ത് കൈസുമോൻ പറയാൻ തരല്ലേ, ഓനവിടെ ദുബായ് അല്ലൈനിലെ ഇതായിട്ടേ നല്ല പരിചയം. അപ്പോൾ ഓലെന്താ സ്പെഷ്യൽ എന്തൊക്കെ ഒരു സ്വീറ്റ് ഒക്കെ ഇങ്ങനെ കൊടുന്നിക്കുണ്ടോ. ഇതാണ് സംഭവം. ഇതുപോലെ തന്നെ വേറൊരു ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഒന്നല്ല, അവിടുത്തെ ഒരു മോഡൽ ഐറ്റംസ്. പിന്നെ ഇതാ കുറച്ച് ലഡു കാര്യങ്ങൾ അങ്ങനെ സ്വീറ്റ് ഒക്കെ ആണ് കൊടുന്നിക്കണത്. അപ്പൊ നമ്മളെ ഗസ്റ്റിനുള്ള ഫുഡൊക്കെ ഇവിടെ സെറ്റ് ആക്കിയേക്കണ്. അപ്പൊ രാവിലെ ഓല് ട്രെയിൻ യാത്ര ചെയ്ത് വന്നോണ്ട് തന്നെ രാവിലെ തന്നെ ഫുഡ് കഴിച്ചില്ല. പിന്നെ ഫ്രഷ് ആയി കുളിച്ചതിന്റെ ശേഷമാണ് ഓല് ഫുഡ് കഴിക്കാനൊക്കെ റെഡിയാണത്. കേരളവാലൂട്യൂബേ 2 ലക്ഷത്തിനില്ല.
കേരള പൊറോട്ട. അപ്പൊ മോൻ ഒന്ന് ഫ്രഷ് ആക്കാൻ പോയതേനു. അപ്പൊ ഫ്രഷ് ആയി വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ നമ്മളെ നാട്ടിലത്തെ കേരള പൊറോട്ട എന്ന പോലെ നാട്ടിൽ കിട്ടില്ല കേട്ടോ. ഏതായാലും ഓല് അവിടുന്ന് ഇങ്ങോട്ട് എത്തിയില്ലേ. അപ്പൊ നമുക്ക് കേരള മാരേജിൽ ഒന്ന് കൂടിയാലോ എന്നൊരു ആഗ്രഹം എന്നാണ് നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇവരെയും കൂട്ടിക്കാണ്ട് പോകാന്ന് വിചാരിച്ചു. കാരണം നമ്മളേതേ നാട്ടിലെത്തുമ്പോൾ ആ നാട്ടിലത്തെ ഒരു കല്യാണം കാണാക്കുമ്പോൾ നമുക്കൊരു പുതുമയുള്ള. അപ്പൊ നമ്മളീ കേരളത്തിലത്തെ കല്യാണം എങ്ങനെ ഉണ്ട് എന്ന് ഇവലും ഒന്ന് കണ്ടോട്ടെ. അപ്പൊ ഏതായാലും ഞങ്ങള് നമ്മളെ നാട്ടിലത്തെ ഒരു കല്യാണത്തിന് വേണ്ടി പോവാണ് അഞ്ഞ് ഒരുങ്ങട്ടോ. അപ്പൊ അനിന്റെ ഒരുങ്ങലും മാറ്റിലേക്ക് കഴിഞ്ഞ് ഓള് ഇറങ്ങിക്കുണ്ട്. അപ്പൊ ഞാൻ മാറ്റിയിട്ടില്ല, ഞാൻ ഇങ്ങനെ ഈ വീഡിയോയും പിടിച്ച് നിൽക്കുകയാണ് ഇവിടെ. കുട്ടികളൊക്കെ മാറ്റിയിരിക്കണേ, എന്തായാലും ഓലൊക്കെ വണ്ടി കയറി ഇരുന്നേക്കണ്. അപ്പൊ ഓലെല്ലാവരും ഉപ്പാന്റെ വണ്ടിയിൽ അങ്ങനെ പോയി. ഞങ്ങളെല്ലാവരും ഈ കാറിനും പോവാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഈ ഗസ്റ്റ് നമ്മളെ വീട്ടിൽ രണ്ട് ദിവസമൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇന്നൊരു ടൂറ് പ്ലാൻ ചെയ്തിന്. അപ്പൊ ആ ഒരു ടൂറിനും പോകണം. അപ്പൊ ഉപ്പ പറഞ്ഞു ഞാൻ എന്നാല് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം, ഇവരെ കൂടെ ഇവരെ ഉണ്ടാക്കി കൊടുത്തിട്ട് വരാം, ഞങ്ങള് നാട്ടിക്ക് വയനാട്ടിക്ക് പോയിക്കോളിന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് പോകണം. ഞങ്ങളെല്ലാരും കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ അടുത്ത ട്രിപ്പിന് വരാം, അജ്ജി കുഞ്ഞോനെ ഓലെ കൊണ്ടാക്കി കൊടുത്ത് പോരുമെന്ന് പറഞ്ഞു. എന്തായാലും ഓലൊരു ട്രിപ്പാണ് പോയി. അടുത്ത ട്രിപ്പ് ഞാൻ മാറ്റിയിട്ട് പോലും ഇല്ലട്ടെ, ഞാനും മാറ്റി ഒരുങ്ങട്ടെ ഓല് വരുമ്പോത്തിന്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞോൻ വീണ്ടും വന്നു. അപ്പൊ ഞാനിതാ ഞങ്ങളൊക്കെ മാറ്റി ഒരുങ്ങി വീണ്ടും ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പൊ ഞാനും ഇമ്മയും മുത്തും കൂടിയാണ് ഇപ്പോൾ അവസാനത്തെ ട്രിപ്പിൽ പോയത്. ഓഡിറ്റോറിയം അവിടെ അടുത്തന്നെട്ടോ, അധികം ദൂരമൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ സുഖമാണ്. കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വയനാട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ച്. പക്ഷേ ഇനി സാധനങ്ങൾ എന്തൊക്കെ എന്തെങ്കിലും സെറ്റപ്പ് ആക്കാൻ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വരും. അപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ച് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയതിന് ശേഷം നമുക്ക് പോവട്ടെ. എന്തായാലും ഒരു മൂന്നാല് ദിവസത്തെ ടൂറാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെ വീട്ടിലത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗസ്റ്റ് ഒരു എന്തായാലും രണ്ടു ദിവസം കൂടെ വെടുക്കും നിൽക്കും. പിന്നെ പെരിന്തൽമണ്ണ അതൊരു ഫ്രണ്ടിൻ്റെ വീടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകണം എന്നൊക്കെ പറയണ്ടിട്ടോ. കുഞ്ഞോനും ഇമ്മയും മുന്നിലായിരുന്നത്, ഞാനും മുത്തും ബാക്കിലോണ്ടിരുന്നത്. അപ്പോൾ കുറഞ്ഞൊരു ഒരു മൂന്നാല് മിനിറ്റിൻ്റെ ടൈമേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി നമ്മൾ ഓഡിറ്റോറിയം ഇവിടെ എത്തും കേട്ടോ. അപ്പൊ മക്കളെ പാട്ട് പാടി മുഴുവനാണ് മുമ്പ് നമ്മളെ ഓഡിറ്റോറിയത് ഇവിടെ എത്തിക്കണേ. നമ്മളെ മുമ്പ് പോയ ട്രിപ്പ് ചോറൊക്കെ തിന്നാൽ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ബാക്കിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള കല്യാണം ആയിക്കാരം. കാരണം നല്ല ജനസംഖ്യയുള്ള കല്യാണമാണ്. എന്തായാലും നമ്മൾ ഓഡിറ്റോറിയത്തിനുള്ളിൽക്കതാ വണ്ടികൾ ഇറക്കുന്നു. ഡയമണ്ടിലാണ്ട കല്യാണം, ഡയമണ്ട് ഓഡിറ്റോറിയം കോട്ടക്കല് പുതുപ്പറമ്പ്. അപ്പോൾ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് വേഗം ഇറങ്ങിയിട്ട് ഫസ്റ്റ് ടൈമായിട്ട് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആണ് കുടിച്ചാണ് കയറും. അമ്മ പിന്നെ അതിനെ നിൽക്കില്ല, അമ്മ വേഗം പോകട്ടെ, അമ്മക്ക് മടിയാണ് അതിനൊക്കെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ നിൽക്കണേക്കാം. എന്തായാലും നമ്മൾ ഇറങ്ങിക്കാണ്ട് ഒരു ഡ്രിങ്ക് കുടിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ഇപ്പോൾ പൈനാപ്പിളോ പിന്നെ വേറെ എന്തൊക്കെ ആ അങ്ങനത്തെ ഒരു കളറൊക്കെ കാണുന്നുണ്ട് കേട്ടോ, വേറൊരു കളറ്. അപ്പോൾ എന്തായാലും ഞാനൊരു മിൻറ്റ് ലൈം അല്ലാത്ത പൈനാപ്പിൾ എടുത്തു. അപ്പോൾ നമ്മൾ ഡ്രിങ്ക് കുടിച്ച് അകത്തേക്ക് കയറിയപ്പോൾ നല്ല അടിപൊളി പരിപാടികൾ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. പിന്നെ ഓഡിറ്റോറിയം ആയതുകൊണ്ട് അത് അറിയണില്ല കേട്ടോ. അപ്പോൾ അത് മട്ടൺ മന്തിയാണ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ അല്ല ചിക്കൻ അല്ല ബീഫ് ബിരിയാണി അല്ല ബീഫ് എന്തോ ചെയ്തതും പിന്നെ എന്താ ലഗോൺ ചിക്കൻ ബിരിയാണി മട്ടൺ മന്തി അതൊക്കെയാണ് ഉള്ളത്. എന്തായാലും നല്ല ഞാൻ എന്തായാലും മന്തിയും ബിരിയാണിയും ഒപ്പം കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് മന്തി ഇട്ടു, എനിക്കതാണ് ഇഷ്ടം. പിന്നെ ബിരിയാണി തിന്നുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നൂല, എന്നാലും ഞാൻ മന്തി കിട്ടിയാൽ തന്നെ തിന്നുന്നു, എനിക്കതന്നെ ഭയങ്കര ഇഷ്ടം. മറ്റേതെന്ന് വെച്ചാൽ ബിരിയാണി തിന്നാൽ അധികം ഒരു മയക്കം തോന്നും, മന്തി ആകുമ്പോൾ പിന്നെ അത്രയാണ് തോന്നൂല. പിന്നെ അതിക്കുള്ള നല്ല സാലഡോ കച്ചമ്പറോ എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ഇതിക്കുള്ളൊരു അടിപൊളി ഐറ്റംസ് വെച്ചാൽ ചിക്കൻ കൊണ്ടാട്ടുണ്ട്, അതിൽ വെളുത്തുള്ളും ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളി സെറ്റപ്പാക്കി സംഭവം. ഇതാണ് ലഗോൺ ചിക്കൻ ബിരിയാണി. പിന്നെ പുളിഞ്ചുണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും നല്ല അടിപൊളി ഇട്ട് നല്ല ചൂടോടു കൂടി കണ്ട് ഈ ചിക്കൻ ഇങ്ങനെ കൊടുന്ന തീരെ ഇങ്ങനെ ഇട്ടപ്പോളെ എനിക്കിങ്ങനെ ഈ എല്ലുള്ള പീസാണ് ഞാൻ എടുക്കുകയുള്ളൂ, എല്ലാത്തിനും ഇങ്ങനെ ഇഷ്ടമല്ല. എന്തായാലും ചോറ് തിന്നാനായപ്പോൾ ഇതിന് പിന്നെ പോലും കൊടുന്ന് ഇങ്ങനെ ഇടുകയാണ്. ലഗോൺ ചിക്കൻ ബിരിയാണി ആകുമ്പോൾ പിന്നെ ഞാൻ ഈ ലെഗ് പീസ് എടുക്കുള്ളൂ കേട്ടോ. അധികം ഒരു ഇറച്ചിയൊന്നും ഉണ്ടാവില്ല, എന്നാലും നല്ല രസമാണ് ഈ ഒരു ലെഗ് പീസ്. കുറച്ച് ചോറിട്ടും ടേസ്റ്റ് വെക്കണമല്ലോ. മന്തി ബിരിയാണിയൊക്കെ ഒപ്പം ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ മന്തി വളർച്ച തിന്നു, പിന്നെ കുറച്ച് ബിരിയാണി എടുത്ത് തിന്നു. അപ്പോൾ ഈ ഒരു നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട്, നല്ല വെന്ത് നല്ല അടിപൊളി, കണ്ടിട്ട് തന്നെ നമുക്ക് നല്ല രസം തോന്നുന്നുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അതാ ഈ ഒരു ഐറ്റം ജിലേബി, നല്ല കളർഫുള്ളായ ജിലേബി ഒക്കെ കൊടുന്ന് ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സ് നമുക്കൊന്ന് കാണട്ടോ, നല്ല അടിപൊളി ഡ്രസ്സ്.
ഒരുപാട് ആഭരണങ്ങളൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഒരു മാലയും പിന്നെ നെക്ലൈസും മാത്രമേ ഉണ്ടുള്ളത്. എന്നാലും തന്നെ നല്ല ലുക്ക് ഉണ്ട് കാണാൻ. അപ്പൊ സ്റ്റേജുമേലൊക്കെ ഫോട്ടോഷൂട്ടിനുള്ള ആൾക്കാരൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പൊ നമുക്കിന്ന് പോകാനുള്ളത് കൊണ്ട് നമ്മൾ വേഗം പോകണ്ട, ഇവിടെ അധികം സമയം നിൽക്കുന്നില്ല. കുഞ്ഞോൻ ഏതായാലും വണ്ടി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുഞ്ഞോൻ ഒരു ട്രിപ്പ് കൊണ്ടാക്കി വന്നു, അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞങ്ങൾ വീണ്ടും ഇതാ അതിൽ കയറി. ഇനി വണ്ടി ഒന്ന് തിരിച്ചിട്ട് ഞങ്ങളും ഇപ്പോൾ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഒന്ന് ഉച്ചൻ്റെ ശേഷം, ഇപ്പം തന്നെ വീട്ടിലെത്തിയ ശേഷം തന്നെ ഞങ്ങൾക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ മക്കളെ നമ്മൾ പോവുകയാണ്. ഇനി കൂടുതൽ സമയമൊന്നും ഇവിടെ നിൽക്കണില്ല, കാരണം നമുക്ക് വലിയൊരു ദീർഘയാത്ര ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേഗം പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിൽ നിന്ന് ഫുഡൊക്കെ നല്ല അടിപൊളിയായി കഴിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ മറ്റേ ടീം അവിടെ എത്തിക്കണോ അറിയില്ല കേട്ടോ. നമ്മളെ ഗസ്റ്റ് വീണ്ടും വരും. നമ്മൾ എത്തുമ്പോൾ ഇനി ഇപ്പം ഇന്ന് എവിടേക്കും കാണാൻ കൊണ്ടുപോകണ്ടോ അറിയില്ല. നമ്മളെ കേരള നാടും കേരളം അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മലപ്പുറം ജില്ല അല്ലെങ്കിൽ പുതുപ്പറമ്പ് ഉള്ള ഏകദേശ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് വയനാട് കാണാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ അതിനുള്ള ടൈമില്ല. ഫസ്റ്റ് ഒരു ട്രിപ്പ് അടിച്ചതിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓല് അവിടെ എത്തി നല്ല മയക്കത്തിലേക്ക് ആയിട്ടുണ്ടാവുകയാണെങ്കിൽ നല്ല ബിരിയാണി മന്തിയൊക്കെ തിന്ന് എന്തായാലും നമ്മളും ഇറങ്ങുകയാണ് വണ്ടിയിൽ നിന്ന്. ഞങ്ങൾക്ക് പിന്നെ മാറ്റാനൊന്നുമില്ല, സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുക പോവുക. പക്ഷേ എന്തായാലും നമ്മൾ ഉച്ചക്കായി ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു മയക്കം സ്വാഭാവികമാണല്ലോ. പ്രത്യേകിച്ച് ബിരിയാണി മന്തിയൊക്കെ തിന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ, അതുമല്ല ദൂരക്ക് യാത്രയിൽ നമ്മൾ പോവണം, അടുത്തൊന്നല്ലല്ലോ. അപ്പോൾ കുഞ്ഞോട് ഞാൻ പറഞ്ഞു, കുഞ്ഞോ നമുക്ക് വേഗം പോകാം, അധികം വൈകുന്നും വേണ്ട നമുക്ക്, കാരണം രാത്രി ആയി കഴിഞ്ഞാലേ പിന്നെ ബ്ലോക്കൊക്കെ ചുരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇതാ ഞങ്ങൾ വയനാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി വീഡിയോ നാളെ വരും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ.